ലാഭ സംഘങ്ങളുടെ സ്പോൺസർഷിപ്പിലാണ് സഹകരണ പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നതെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. സാമൂഹിക പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്ന സഹകരണ പ്രസ്ഥാനങ്ങളെ സംരക്ഷിക്കേണ്ടത് പൊതുസമൂഹത്തിന്റെ ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. കാലിക്കറ്റ് കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിന്റെ താമരശ്ശേരി ശാഖയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നൂറ്റിയേഴ് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കാലിക്കറ്റ് കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിന്റെ പ്രവർത്തനം കോഴിക്കോട് നഗരത്തിന്റെ പുറത്തേക്കും വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് താമരശ്ശേരിയിൽ ശാഖ ആരംഭിച്ചത്. കാരാടി പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്താണ് ആധുനിക സൌകര്യങ്ങളോടെ പുതിയ ശാഖ പ്രവർത്തനം ആരംഭിച്ചത്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ സാമ്പത്തിക മേഖലയുടെ നട്ടെല്ലായ സഹകരണ പ്രസ്ഥാനങ്ങളെ കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് കേരളം സംരക്ഷിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ കേരളത്തിന് തുണയായത് സഹകരണ പ്രസ്ഥാനമാണ്. സാധാരണക്കാരുടെ ആശ്രയ കേന്ദ്രങ്ങളായ സഹകരണ സ്ഥാപനങ്ങളെ തകർക്കാനുള്ള നീക്കം ചെറുത്തു തോൽപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോ സഹകരണ മേഖല പുതിയ പുതിയ ഇടങ്ങൾ തേടി പോകുന്നു. കേരളത്തിന്റെ സാമ്പത്തിക മേഖലയുടെ നട്ടല്ല സഹകരണ പ്രസ്ഥാനം. പ്രത്യേകിച്ചും ഗ്രാമീണ സാമ്പത്തിക മേഖലയെ ചലിപ്പിക്കുന്നതിൽ സഹകരണ മേഖലയ്ക്ക് പ്രധാന പങ്ക് വഹിക്കുവാൻ സാധിക്കുന്നു. സഹകരണ സംഘങ്ങളുടെ വലിയ ശൃംഖലയാണ് കേരളത്തിന്റെ ഗ്രാമങ്ങളിലാകെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നഗരങ്ങളിലും അത്തരത്തിൽ സഹകരണ പ്രസ്ഥാനം ശക്തമാണ്. സ്വകാര്യ പണമിടപാടുകൾ കൊള്ളലാഭം കൊയ്യുന്നു അവർ വലിയ നിലയിലേക്ക് പലയിടങ്ങളിലും മനുഷ്യന്റെ പ്രയാസത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നു. അവരിൽ നിന്ന് മോചിപ്പിക്കാനുള്ള മുറ്റത്തമില്ല എന്ന പദ്ധതി അത് ഏറെ പ്രശംസ പിടിച്ചു പറ്റി ഇടപെടുന്നു. ഇതോടൊപ്പം കാർഷിക മേഖലയിലും സംയോജിപ്പിച്ച് ആസൂത്രിതമായ ഇടപെടലുകൾ സഹകരണ മേഖലയിൽ നിന്നുമുണ്ടായി. അതിൽ പ്രധാനപ്പെട്ടതാണ് നെല്ലുത്പാദക സൊസൈറ്റികൾ, നെല്ല് സംഭരണം, സംസ്കരണം എന്നിവയിൽ സഹകരണ മേഖലയുടെ ഇടപെടൽ സാധ്യമാക്കുന്ന ഒട്ടേറെ പദ്ധതികൾ. സഹകരണ ബാങ്കുകളും പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റികളും കേരളത്തിൽ കാർഷിക സമ്പദ്വ്യവസ്ഥയും ശക്തിപ്പെടുത്തുന്നതിൽ വലിയ നിലപാടെടുത്ത് മുന്നോട്ട് പോകും. ഭക്ഷ്യസുരക്ഷ, തൊഴിലവസരം സൃഷ്ടിക്കൽ എന്നിവയിൽ കാർഷിക ധനസഹായം പ്രധാന പങ്ക് വഹിക്കുകയാണ്. അത്തരം ഇടപെടലുകൾ സാധ്യമാക്കുവാൻ നമുക്ക് കേരള ബാങ്കിലൂടെ സാധിക്കുന്നു എന്നുള്ളതും നാം കാണേണ്ടതുണ്ട്. ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങളെ പർവ്വതീകരിച്ച് കേരളത്തിന്റെ സഹകരണ പ്രസ്ഥാനങ്ങൾ സഹകരണ ബാങ്കുകളാകെ മോശമാണെന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമം നടത്തുന്ന ശക്തികളുടെ പിന്നിൽ കൊള്ളലാഭം കൊയ്യുന്നവരാണെന്ന് നാം എപ്പോഴും ഓർക്കേണ്ടതുണ്ട്. മറ്റ് സംസ്ഥാനങ്ങൾ പോലെ സാമ്പത്തിക പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നവരെ സഹായിക്കാൻ സഹകരണ പ്രസ്ഥാനങ്ങളിൽ കേരളത്തിലില്ലെങ്കിൽ അതിന് പകരം നിൽക്കുക ഈ കൊള്ളലാഭ സംഘങ്ങളാണ്. ആ കൊള്ളലാഭ സംഘങ്ങളുടെ സ്പോൺസർഷിപ്പിലാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങളെ ചൂണ്ടിക്കാട്ടി ദുർബലപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നു. അത് തിരിച്ചറിയണം. അത്തരം ഏത് സഹകരണ പ്രസ്ഥാനത്തെ തകർക്കാനുള്ള ശ്രമത്തെയും ചെറുക്കാൻ കണ്ണിലെ കൃഷ്ണമണി പോലെ സഹകരണ പ്രസ്ഥാനത്തെ സംരക്ഷിക്കാൻ കേരളത്തിലെ സർക്കാർ തയ്യാറാണ് എന്നുള്ളത് കൂടെ പ്രത്യേകം സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അർബൻ ബാങ്ക് ചെയർമാൻ ടി പി ദാസൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ മാനേജർ പി രാഗേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. നിക്ഷേപ സ്വീകരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെ ടി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കറിന്റെ ഉദ്ഘാടനം ബാങ്ക് മുൻ ചെയർമാൻ എ ടി അബ്ദുള്ള കോയയും കറന്റ് അക്കൌണ്ട് സ്വീകരണം വാർഡ് മെമ്പർ മഞ്ജിതയും നിർവഹിച്ചു. സോളാർ വായ്പ പദ്ധതിയായ സൂര്യകിരണിന്റെ പോളിസി പ്രകാശനം ബാങ്ക് മുൻ ഡയറക്ടർ കെ ഹരിദാസൻ നിർവഹിച്ചു. ബാങ്ക് വൈസ് ചെയർമാൻ പി എസ് ഗോപകുമാർ, കെ ടി ബാബു, കെ എം പൌലോസ്, കണ്ടീൽ മുഹമ്മദ് ഹാജി, കെ വി സെബാസ്റ്റ്യൻ, അമീർ മുഹമ്മദ് ഷാജി, ബാങ്ക് ഡയറക്ടർ പി വി മാധവൻ തുടങ്ങിയവർ സംസാരിച്ചു. ടൈം വിഷൻ ന്യൂസ്, താമരശ്ശേരി.